റോഡ് നിയമങ്ങൾ തെറ്റിക്കുന്നതിനാൽ നിരവധി അപകടങ്ങളാണ് ദിനം പ്രതി ഉണ്ടാകുന്നത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും റോഡ് നിയമങ്ങളെപ്പറ്റി പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കാനും കൊടകരയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ബോധവൽക്കരണ റാലിയും ഫ്ളാഷ് മോബും നടത്തി. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജും ജനമൈത്രി പോലീസും ചേർന്ന് നടത്തിയ റോഡ് സുരക്ഷാ റാലി കൊടകര സിഐ ബേസിൽ തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മേൽപ്പാലത്തിനു താഴെ നിന്ന് ആരംഭിച്ച റാലി കൊടകര ടൌണിൽ സമാപിച്ചു. തുടർന്ന് എൻഎസ്എസ് വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബ് നടത്തി. സഹൃദയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോർജ് പാറേമാൻ, പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള, എൻഎസ്എസ് കോർഡിനേറ്റർ സി യു വിജയ്, ജനമൈത്രി പോലീസ് ഓഫീസർ ജ്യോതിലക്ഷ്മി, സെക്രട്ടറിമാരായ എൽവിൻ ജോസ്, ജിസ ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മറ്റ് ആക്സിഡന്റുകളും സംഭവിച്ചിട്ടുണ്ട്. അതിൽ കൈകാലുകൾക്ക് അംഗഭംഗം വന്ന് ശേഷിക്കുറവുള്ള ധാരാളം ആളുകൾ പരിക്കേറ്റിയ ആൾക്കാരുമുണ്ട്. ഇത് ഇതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇപ്പൊ പണ്ട് പറഞ്ഞ ഒരു ചെറിയൊരു ഒരു ഇങ്ങനൊരു ബോധവൽക്കരണ റാലിയിൽ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുകയാണ്. ഒരുപാട് സമയം ഇവിടെ നിങ്ങൾക്ക് അതിന് വിനിയോഗിക്കാനില്ല. ചടങ്ങുകളുടെ ഔപചാരികത മാറ്റി വെച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് പറയാം. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നും ആ ജീവൻ വിലപ്പെട്ടതായി കാത്തു സംരക്ഷിക്കാൻ കരുതലും കാവലുമായി ഒരു ബോധവൽക്കരണത്തിലൂടെ റോഡ് സേഫ്റ്റി റാലിയും ഫ്ളാഷ് മോബും നടത്തി ഈ കൊടകര പട്ടണത്തെ മുഴുവൻ ഇളക്കി മറിക്കാൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഞങ്ങൾ പ്രാപ്തരാണ് എന്ന് ഈ സമൂഹത്തോട് ഏറ്റുപറയുകയാണ്. വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് എല്ലാം. അതുപോലെ തന്നെ ഈ സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ പഠനം മാത്രം, അതുപോലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. നമുക്കെല്ലാവർക്കും അറിയാം സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് എത്രത്തോളം സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.